ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ രണ്ട് കപ്പ് പാല്, അര ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് കാൽ കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഇതിൽ നിന്ന് കാൽ കപ്പ് പാല് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കരുത്. ഇനി നമുക്കിതൊന്ന് ചൂടാവുന്നതാണ് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ മാറ്റി വെച്ച കാൽ കപ്പ് പാലാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാൽ കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ എടുത്തുവെന്നേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കട്ട കൂടാണ്ട് ഇളക്കി മാറ്റി വെക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാവാൻ വെച്ച പാലിൽ നിന്ന് അതേ അളവിൽ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടി എടുത്തൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. ഇത് നമ്മളുടെ കൈ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുമ്പം എപ്പോഴും നല്ല ഇളം ചൂടുള്ള പാലിലോ ആയാലും വെള്ളത്തിലായാലും കലക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1¾ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. നമ്മൾ ചൂടാവാൻ വെച്ച പാലിനെയും ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് വാനില എസൻസും ആവശ്യത്തിന് മധുരവും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം പാല് തിളപ്പിക്കാൻ. എന്നിട്ടിപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കുന്നത് കോഫിയുടെ മിക്സാണ്. കോഫിയുടെ മിക്സ് കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ച് ഇളക്കുക, അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഒന്ന് ഇളക്കണം. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ചൊവ്വ ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാലും ഇതങ്ങ് അടിയിൽ പോയി ഒട്ടിപ്പിടിക്കും. അപ്പം ഇതുകൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ കോൺഫ്ലോറിൻ്റെയും കാപ്പിയുടെയും മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് കുറുകി വരുന്ന പരുവം ഞാൻ കാണിച്ചു തരാം. ഈ സമയം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒരു സ്വൽപ്പം എണ്ണ ഒഴിച്ചൊന്ന് എല്ലാ സൈഡിലും ഒന്ന് തുടച്ചുകൂടെ വെക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇച്ചിരി ഇളകി വരാൻ പാടുണ്ടായിരിക്കും. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നമ്മളിത് വെച്ചിട്ട് എങ്ങോട്ടും പോവരുത്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നല്ല കോഫിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പരുവം കാണിച്ചു തരാമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരുമാതിരി വേറെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഇനി ഇങ്ങനെ വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അല്ലാതെ തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. മിക്സ് ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിത് എണ്ണ തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നമ്മൾ ജലാറ്റിനൊന്നും ചേർക്കാതെ പുഡിങ്ങായിട്ടും നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇളകുമ്പോൾ തന്നെ അറിയാം ഇത് പൊട്ടിയൊന്നും പോകത്തില്ല, നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പുഡിങ്ങിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫി ലവേഴ്സിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.